ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് റൗട്ട് പാരാമീറ്റേഴ്സ് ആണ്. റൗട്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ യു ആർ എല്ലിൽ കൂടി പാസ് ചെയ്യുന്ന പാരാമീറ്റർ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വാല്യൂസ് യു ആർ എൽ വഴി നമുക്ക് പാസ് ചെയ്യാൻ സാധിക്കും. ആ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ റിക്വസ്റ്റ് ഡോട്ട് പാരംസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ റിസീവ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ആ ഒരു വാല്യൂ നമുക്ക് നമ്മുടെ ഫംഗ്ഷനിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് റെസ്പോൺസ് മാനേജ് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ നമുക്ക് ഒരു റൗട്ടിൽ റൗട്ട് പാരാമീറ്റേഴ്സ് ഡിഫൈൻ ചെയ്യുന്നതിന് റൗട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കോളൻ കൊടുക്കുക. കോളൻ കൊടുത്ത ശേഷം നമ്മൾ നമ്മുടെ വേരിയബിൾ നെയിം കൊടുക്കുക. സോ നമ്മൾ അതിനുശേഷം നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ നമ്മൾ ഈ ഒരു വേരിയബിൾ നെയിമിലായിരിക്കും സ്റ്റോർ ചെയ്തത്. അത് നമുക്ക് ശേഷം റിക്വസ്റ്റ് ഡോട്ട് പാരംസ് എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് അതിനെ നമ്മുടെ ഫംഗ്ഷനിൽ ഉപയോഗിക്കാൻ സാധിക്കും. സോ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ ഒരു സിമ്പിൾ റൗട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഓൾ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന റെസ്പോൺസ് ലഭിക്കണം. സോ നമ്മളിവിടെ വന്നതിന് ശേഷം റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ, സോ പ്രൊഡക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഓൾ പ്രൊഡക്ട്സ് എന്ന് വരും. സോ ഉദാഹരണമായി എനിക്കിനി പ്രൊഡക്റ്റിൽ നമുക്ക് ഓരോ കാറ്റഗറി ആയി കൊടുക്കണം എന്ന് കരുതുക. സോ നമുക്ക് പ്രൊഡക്റ്റിൽ നമുക്ക് ലാപ്ടോപ്പ് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ലാപ്ടോപ്പ് എന്ന് ലാപ്ടോപ്സ് എന്നതുപോലെ നമുക്ക് ലഭിക്കും. ലാപ്ടോപ്സിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കണം. അതുപോലെ നമുക്ക് മൊബൈൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽസ് നമുക്ക് മൊബൈൽസിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കണം. നമുക്കിവിടെ റെസ്പോൺസ് മൊബൈൽസ് എന്ന് കൊടുക്കാം. സോ ഇങ്ങനെ നമുക്കൊരു 100 ഐറ്റംസ് ഉണ്ടെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണ്, 100 ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ 100 റൗട്ട് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. സോ ഇതിന് പകരമായി നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്താണോ നമ്മുടെ കാറ്റഗറി, ആ ഒരു കാറ്റഗറി നമുക്കൊരു വേരിയബിൾ നെയിം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പാരാമീറ്ററായി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ ആ പാരാമീറ്ററിൽ ആ ഒരു വേരിയബിൾ നെയിമിൽ നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും. സോ ഉദാഹരണമായി ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പോയതിന് ശേഷം നമ്മളിതുപോലെ പ്രൊഡക്റ്റിൽ ലാപ്ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കനോട്ട് ഗെറ്റ് ലാപ്ടോപ്പ്. സോ നമുക്കിവിടെ സേവ് ചെയ്യേണ്ടതുണ്ട്. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് റീഫ്രഷ് ചെയ്യാം. സോ നമുക്ക് ലാപ്ടോപ്സ് എന്ന് ലഭിക്കും. അതുപോലെ മൊബൈൽസ് എന്നാണെങ്കിൽ, സോ നമുക്ക് മൊബൈൽസ് എന്ന് ലഭിക്കും. ഇങ്ങനെ നമുക്ക് ഓരോരോ റൂട്ടും ഇതുപോലെ താഴോട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റൂട്ട്സ് ഇതുപോലെ റൂട്ട് ഫംഗ്ഷൻ ഇതുപോലെ വരുന്നതായിരിക്കും. സോ അതിന് പകരമായി നമുക്ക് ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ കാറ്റഗറി കൊടുക്കുന്ന ഭാഗത്ത് നമ്മളിതുപോലെ ഒരു വേരിയബിൾ നെയിം കോളൻ കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ റൂട്ട് പാരാമീറ്റർ എന്ന് പറയുന്നത്. നമ്മളിവിടെ കാറ്റഗറി എന്ന് കൊടുക്കുന്നു. കാറ്റഗറി ഇനി നമ്മൾ ഇതിൽ കൊടുക്കുന്ന വാല്യൂസ് എല്ലാം നമുക്ക് റിക്വസ്റ്റ് ഡോട്ട് പരംസ് req.req.params എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ വരാം. നമ്മൾ തൽക്കാലം ഇവിടെ ലാപ്ടോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് കാറ്റഗറി ലാപ്ടോപ്പ് അതിൻ്റെ വാല്യൂ അതിൻ്റെ വേരിയബിൾ നെയിം ഇതുപോലെ നമുക്കൊരു ഒബ്ജക്റ്റ് ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് മൊബൈൽസ് ആണെങ്കിൽ മൊബൈൽസ് ലഭിക്കും. അതുപോലെ നമ്മൾ എന്താണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്, ആ കോളൻ കൊടുത്ത ഭാഗത്ത്, കോളൻ കൊടുത്ത് നമ്മൾ വേരിയബിൾ നെയിം കൊടുത്ത ഭാഗത്ത് എന്താണ് എൻ്റർ ചെയ്യുന്നത്, ആ ഒരു കാര്യം നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. വാച്ചസ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ചസ് ലഭിക്കും. ഇനി വാല്യൂ മാത്രം ലഭിക്കണമെങ്കിൽ നമുക്കിവിടെ പരംസ് ഡോട്ട് കാറ്റഗറി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ മാത്രം ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ വാച്ചസ് എൻ്റർ ചെയ്യുന്നു, നമുക്കിതുപോലെ വാച്ചസ് ലഭിക്കും. അതുപോലെ ലാപ്ടോപ്പ് ആണെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് ലഭിക്കും. മൊബൈൽസ് ആണെങ്കിൽ നമുക്ക് മൊബൈൽസ് ലഭിക്കും. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി നമ്മളിവിടെ ഇതിനെ നമ്മൾ മറ്റൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. സോ നമ്മളിവിടെ കോൺസ്റ്റൻറ്റ്. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒബ്ജക്ട് ഡീസ്ട്രക്ചറിംഗ് ആണ്. സോ നമ്മൾ ES6 ആ ഒരു ട്യൂട്ടോറിയൽ പഠിച്ചതാണ്. സോ കാണാത്തവരുണ്ടെങ്കിൽ അത് പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാവുന്നതാണ്. സോ നമ്മളിതുപോലെ കാറ്റഗറി എന്ന് കൊടുക്കുന്നു. കാറ്റഗറി അതിനുശേഷം ഈക്വൽ ടു നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ പേരെന്തായിരുന്നു, req.params. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ കാറ്റഗറി എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിൽ സ്റ്റോർ ആവുന്നതായിരിക്കും. ഇനി നമുക്ക് ഉദാഹരണമായി നമുക്കൊരു ഇഫ് കണ്ടീഷൻ ഇവിടെ കൊടുക്കാം. സോ നമുക്ക് ഇഫ് നമ്മുടെ കാറ്റഗറി ഈക്വൾ ടു ലാപ്ടോപ്പ് ആണെങ്കിൽ, ലാപ്ടോപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് റെസ്പോൺസ് ഡോട്ട് സെൻഡ് നമുക്ക് ലാപ്ടോപ്പ് പേജ് ഓക്കെ ഈ ഒരു രീതിയിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിവിടെ എൽസ് കണ്ടീഷൻ കൊടുക്കാം. എൽസ് ഇഫ് നമുക്ക് കാറ്റഗറി ട്രിപ്പിൾ ഈക്വൽ ടു മൊബൈൽസ് ആണെങ്കിൽ നമുക്കിതുപോലെ മൊബൈൽസ് പേജ് റെസ്പോൺസ് ഡോട്ട് സെൻഡ് മൊബൈൽസ് പേജ്.
ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് എൽസ് നമ്മളിവിടെ റെസ്പോൺസ് ഡോട്ട് സെൻഡ് നമുക്കിവിടെ അതർ പ്രൊഡക്റ്റ് എന്ന് കൊടുക്കാം. അതർ പ്രൊഡക്റ്റ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമ്മൾ ലാപ്ടോപ്പ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പ് പേജ് ഒന്ന് ലഭിക്കും. അതുപോലെ മൊബൈൽസ് ഒന്ന് ലഭിക്കും. മൊബൈൽസിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സോ നമ്മളിവിടെ മൊബൈൽസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽസ് പേജ് ഒന്ന് ലഭിക്കും. അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹെഡ്ഫോൺസ്, സോ നമുക്ക് അതർ പ്രൊഡക്ട്സ് ഒന്ന് ലഭിക്കും. ഈ രീതിയിൽ നമുക്കൊരു സിമ്പിൾ ഫംഗ്ഷൻ റൗട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന വ്യത്യസ്ത കാറ്റഗറിയൊക്കെ നമുക്ക് ഈ ഒരു റിക്വസ്റ്റ് ഡോട്ട് പാരാംസ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിൽ ഒബ്ജക്റ്റിൽ ക്യാപ്ചർ ചെയ്ത ശേഷം നമുക്കിതുപോലെ നമ്മുടെ ഫംഗ്ഷനിൽ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ സാധാരണ ചെയ്യുന്നത് ടെംപ്ലേറ്റ് എഞ്ചിനൊക്കെ ഉപയോഗിച്ച് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു പേജ് നമുക്ക് റെൻഡർ ചെയ്യാൻ സാധിക്കും. HTML പേജ് നമുക്ക് റെൻഡർ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് റോഡ് പാരാമീറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം ഇത് ഡിലീറ്റ് ചെയ്യാം. ഇനി ഉദാഹരണമായി നമുക്ക് കാറ്റഗറീൻ്റെ കൂടെ നമുക്ക് ബ്രാൻഡ് കൂടി കൊടുക്കണമെന്ന് കരുതുക. സോ നമ്മളിവിടെ ബ്രാൻഡ് എന്ന് പറയുന്ന മറ്റൊരു റോഡ് പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യുന്നു. അത് നമുക്ക് തൽക്കാലം ഡീസ്ട്രക്ചർ ചെയ്യാം. സോ നമുക്കിതുപോലെ വന്നതിന് ശേഷം ബ്രാൻഡ് എന്ന് കൊടുക്കാം. ബ്രാൻഡ്, സോ റിക്വസ്റ്റ് ഡോട്ട് പാരാംസ്. സോ ആദ്യത്തെ കാറ്റഗറിയിൽ സ്റ്റോർ ആവുന്നതായിരിക്കും, രണ്ടാമത് ബ്രാൻഡിൽ സ്റ്റോർ ആവുന്നതായിരിക്കും. സോ നമുക്ക് റെസ്പോൺസ് ഡോട്ട് സെൻഡ്. സോ നമ്മളിവിടെ പ്രൊഡക്റ്റ് എന്തായിരുന്നു? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാറ്റഗറിയിലാണ്. ഓക്കെ, കാറ്റഗറി. അതുപോലെ ബ്രാൻഡ് നമ്മളത് ബ്രാൻഡ് എന്ന് പറയുന്ന വേരിയബിളായിരുന്നു. സോ നമ്മളിവിടെ ബ്രാൻഡ് എന്ന് കൊടുക്കുന്നു. ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമ്മളിവിടെ വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ആദ്യം നമുക്ക് കാറ്റഗറി കൊടുക്കേണ്ടതുണ്ട്, അതിനുശേഷം നമുക്ക് ബ്രാൻഡ് കൊടുക്കേണ്ടതുണ്ട്. സോ നമ്മളിവിടെ വരുന്നു. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ആദ്യം കാറ്റഗറി എന്തായിരുന്നു? കാറ്റഗറി നമുക്ക് ലാപ്ടോപ്പ് കൊടുക്കാം. ലാപ്ടോപ്പ്. അതിനുശേഷം സ്ലാഷ് കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ ബ്രാൻഡ് ഡെൽ കൊടുക്കാം. ഡെൽ. സോ അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ്, കാറ്റഗറി, ബ്രാൻഡ് എന്ന ഈ രീതിയിലാണ് ലഭിക്കുന്നത്. സോ നമുക്ക് എവിടെയോ എന്തോ ഒരു ഓക്കെ, നമുക്ക് ബാക്ക് ടിക് ആണ് ഉപയോഗിക്കേണ്ടത്. സോ നമ്മൾ ടെംപ്ലേറ്റ് എഡിറ്ററിലാണ് ഉപയോഗിക്കുന്നത്. സോ നമ്മളിവിടെ ബാക്ക് ടിക് കൊടുക്കുന്നു. സേവ് ചെയ്ത് നമ്മൾ ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിന് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ബ്രാൻഡ്. ഓക്കെ, സേവ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ്, ലാപ്ടോപ്പ്, അതുപോലെ ബ്രാൻഡ് ഡെൽ. സോ നമുക്കിതിൽ ഒന്നിൽ കൂടുതൽ പാരാമീറ്റേഴ്സും നമുക്കിതുപോലെ നമ്മുടെ ഒരു URL ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് നമ്മുടെ റോഡ് പാരാമീറ്റേഴ്സിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി ഐഫൺ, അതുപോലെ ഡോട്ട് എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ നമ്മുടെ അതിലെ ഡോക്യുമെൻറ്റേഷനിൽ തന്നെയുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. ഡോക്യുമെൻറ്റേഷനിലുള്ള എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിൾ ഫ്ലൈറ്റ് ഫ്രം ടു ഫ്ലൈറ്റ്സിൻ്റെ ആ ഒരു പാത്ത് URL പാത്തിൽ നമുക്കിതുപോലെ ഐഫോൺ കൊടുക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഡോട്ട് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഐഫോൺ കൊടുക്കാം, അതുപോലെ നമുക്ക് ഡോട്ട് കൊടുക്കാം. സോ നമുക്ക് തൽക്കാലം ഈ ഒരു സംഭവം കമൻ്റ് ചെയ്യാം. കമൻ്റ് ചെയ്ത ശേഷം മുകളിൽ നമുക്ക് ഫ്ലൈറ്റ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഫ്ലൈറ്റ്സ്. ഫ്ലൈറ്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഫ്രം. ഓക്കെ, ഫ്രം ഇതുപോലെ കൊടുക്കുന്നു. ഫ്രം എന്ന് പറയുന്ന ആദ്യത്തെ പാരാമീറ്റർ, അതിനുശേഷം ഹൈഫൺ, അതിനുശേഷം നമ്മൾ ടു. സോ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഫ്ലൈറ്റ്സ് ഫ്രം നമ്മൾ കാലിക്കറ്റ്, അതുപോലെ ഐഫോൺ കൊടുത്ത ശേഷം ദുബായ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കാലിക്കറ്റ് ഫ്രമ്മിലും ദുബായ് ടു എന്ന് പറയുന്ന വേരിയബിളും സ്റ്റോർ ആവുന്നതായിരിക്കും. സോ നമുക്കിത് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ ബാക്ക് ടിക് കൊടുക്കുന്നു. അതിനുശേഷം ഫ്ലൈറ്റ്സ് ഫ്രം. സോ നമുക്ക് ഇതുപോലെ ആ ഒരു വേരിയബിളിൽ റിക്വസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ ഡീസ്ട്രക്ചറും ചെയ്യുന്നില്ല തൽക്കാലം. സോ പരംസ് ഡോട്ട് ഫ്രം. ഓക്കെ, ആൻഡ് ടു കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്രമ്മിന് പകരമായി നമുക്ക് ടു കൊടുക്കാം. ടു കൊടുത്ത ശേഷം നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുത്ത ഫ്രം ആൻഡ് ടു വാല്യൂ നമുക്ക് നമ്മുടെ ഈ ഒരു ഫംഗ്ഷനിലൂടെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് വന്നതിന് ശേഷം നമ്മുടെ URL വരാം. സോ നമ്മൾ ഫ്ലൈറ്റ്സ് നമ്മളിതുപോലെ സ്ലാഷ് കൊടുക്കുന്നു. അതിനുശേഷം കാലിക്കറ്റ്. അതിനുശേഷം ഐഫോൺ കൊടുക്കുന്നു. അതിനുശേഷം ദുബായ്.
എൻ്റർ ചെയ്യുന്നു. സോ നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഫ്ലൈറ്റ്സ് ഫ്രം കാലിക്കറ്റ് ടു ദുബായ് എന്ന് ലഭിക്കുന്നു. ഇതുപോലെ നമുക്ക് ഐഫോൺ കൊടുക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഉദാഹരണമായി മറ്റൊരു റൗട്ട് ക്രിയേറ്റ് ചെയ്യാം, ഡോട്ട് കൊടുക്കാൻ സാധിക്കും. സോ നമുക്ക് തൽക്കാലം സ്റ്റേറ്റ്സ് എന്ന് കൊടുക്കാം. സോ നമുക്ക് പ്ലേസ് ഓക്കെ പ്ലേസ് എന്ന് കൊടുക്കാം. സ്ലാഷ് കൊടുത്ത ശേഷം സ്റ്റേറ്റ് ഓക്കെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ വേരിയബിൾ ഡോട്ട്, അതിനുശേഷം ഡിസ്ട്രിക്ട് ഡിസ്റ്റ് എന്ന് കൊടുക്കാം. സ്റ്റേറ്റ് നമ്മളിതുപോലെ കൊടുക്കുന്നു, സ്റ്റേറ്റ് ഡോട്ട് പരംസ് ഡോട്ട് സ്റ്റേറ്റ് ഓക്കെ. അതുപോലെ ഡിസ്ട്രിക്ട് റിക്വസ്റ്റ് ഡോട്ട് പരംസ് ഡോട്ട് ഡിസ്റ്റ്. സോ ഇനി നമ്മൾ പ്ലേസ് എന്ന് പറയുന്ന സ്ലാഷിൽ വന്ന ശേഷം സ്റ്റേറ്റ് ഡോട്ട് ഡിസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണമായി നമ്മളിവിടെ വരുന്നു, നമ്മൾ സ്റ്റേ പ്ലേസ് എന്ന് പറയുന്ന സ്ലാഷ് പ്ലേസ് അതിനുശേഷം സ്ലാഷ് നമ്മൾ കേരള കേരള ഡോട്ട് എറണാകുളം എറണാകുളം എന്ന് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. സോ നമുക്കിതുപോലെ സ്റ്റേറ്റ് കേരള ഡിസ്ട്രിക്ട് എറണാകുളം എന്ന് ലഭിക്കും. സോ നമ്മളിതുപോലെ എന്താണോ നമ്മൾ പാസ് ചെയ്യുന്നത്, സോ ആ ഒരു പാസ് ചെയ്യുന്ന വാല്യൂ നമ്മളിവിടെ കൊടുത്ത പാരാമീറ്ററിൽ ആ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഫംഗ്ഷനിൽ ഉപയോഗിച്ച് അതിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ എത്ര വേണമെങ്കിലും നമുക്കിതുപോലെ കൊടുക്കാം. ഉദാഹരണമായി നമ്മളിപ്പോൾ ഫ്ലൈറ്റ് ഫ്രം ടു, അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എയർലൈൻസ് എന്ന് കൊടുക്കാം. നമുക്ക് അതിനുശേഷം വീണ്ടും വേണമെങ്കിൽ നമുക്ക് അതിനുശേഷം വീണ്ടും സ്ലാഷ് കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് പാരാമീറ്റർ കൊടുക്കാം, സീറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഈ രീതിയിലൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഈ കോളൺ കൊടുത്ത ഭാഗത്തൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള വാല്യൂ എൻ്റർ ചെയ്യാൻ സാധിക്കും. ആ ഒരു രീതിയിലുള്ള റെസ്പോൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു രീതിയിൽ നമ്മുടെ യു ആർ എല്ലിൽ കൂടി നമ്മൾ ഒരു വാല്യൂ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റൗട്ട് പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ റിസീവ് ചെയ്യുന്നത് റിക്വസ്റ്റ് ഡോട്ട് പരംസ് എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റിലായിരിക്കും. നമ്മൾ കൊടുത്ത ഓരോ വേരിയബിളും നമ്മൾക്ക് ഇതുപോലെ ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.